ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. ഞാനിതിനു മുമ്പ് ബീഫ് ചില്ലിയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം പലരും എന്നോട് പറഞ്ഞായിരുന്നു ചിക്കൻ ഉപയോഗിച്ചിട്ട് ചില്ലി ചിക്കനും കൂടെ ഒന്ന് കാണിക്കണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത് പിന്നെ ചെയ്തേക്കാവുന്ന. അപ്പം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ഉണ്ടിത്. ഇത് ഞാൻ ബോൺസോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഒത്തിരി തീരെ ചെറിയ പീസാക്കണമെന്നില്ല. ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് മുറിച്ചിരിക്കുന്നത്. പിന്നെ ഇച്ചിരി വലിയ കഷ്ണങ്ങൾ ഞാനിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഇച്ചിരി വലിയ കഷ്ണങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. പിന്നെ ഈ ഇതേ അളവിൽ ചെറുതായിട്ട് മുറിക്കുന്നവർക്ക് അങ്ങനെ മുറിക്കാം. ഞാൻ പിന്നെ വറുക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇച്ചിരിയും കൂടെ വലുപ്പത്തിൽ അങ്ങ് എടുത്തത്. എളുപ്പത്തിൽ പണി തീർക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഒരു അരമണിക്കൂറോളം മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇത് ഞാൻ ഈ വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഈ ചിക്കൻ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഞാൻ ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാനിത് വിനാഗിരി വെള്ളത്തിൽ വിനാഗിരിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മൈദ, കോൺഫ്ലവർ, ഉപ്പ് പാകത്തിന്, കുരുമുളക് പൊടി, സോയാ സോസ്, പിന്നെ ഒരു മുട്ട. നമുക്ക് വലിയ മുട്ടയാണെങ്കിൽ ഒന്ന് മതി. പിന്നെ തീരെ ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു 2 എണ്ണം. അത് ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ലൂസായിട്ട് പോകരുത്. ചിലപ്പം 2 മുട്ടയൊക്കെ ചേർക്കുന്ന സമയത്ത് ലൂസായിട്ട് പോകാറുണ്ട്, അങ്ങനെ ആകാറുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഞാനൊരു വലിയ മുട്ടയാണ് എടുത്തു വച്ചിരിക്കുന്നത്, അത് മതിയാവും. അപ്പോൾ നമുക്ക് ഞാനിത് ഇടുന്ന സമയത്ത് അതിൻ്റെ അളവുകൾ കൃത്യമായിട്ട് പറയാം. മാരിനേറ്റ് ചെയ്യുവാനായിട്ട് 3 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നോക്കാം ആവശ്യത്തിനായോ എന്ന്, ഇല്ലെങ്കിൽ കുറച്ച് അന്നേരം ഇട്ട് കൊടുക്കാം. പിന്നെ സോസിലൊക്കെ ഉപ്പ് കുറച്ചൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് നമുക്ക് പിന്നീട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട്. ഇനി മൈദ, മൈദ ഒരു 3/2 ടേബിൾ സ്പൂൺ വേണം. 3.5 മുതൽ 4 വരെ ഇട്ടാലും കുഴപ്പമില്ല. ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇനി കോൺഫ്ലവർ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടാം. ഇനി ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു മിനിമം ഒരു 30 മിനിറ്റ് എങ്കിലും നമ്മൾ ഇത് മാറ്റി വെക്കണം. അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പം ഫ്രീസറിലോ ഫ്രിഡ്ജിലോ മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു മിനിമം ഒരു 30 മിനിറ്റ് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, ഇപ്പം മിക്സ് ചെയ്ത് ശേഷം ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട്, ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. കാരണം നമ്മുടെ ചിക്കനിലോട്ട് ഉപ്പ് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിന് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു മുട്ടയും കൂടെ, ചെറിയൊരു മുട്ടയും കൂടെ നമുക്ക് കൊത്തിയൊഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് നോക്കട്ടെ. ഞാനിവിടെ മസാലകളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വലിയ മുട്ടയായിരുന്നു ഒഴിച്ചത്. അപ്പോൾ അത് പാകത്തിനുണ്ട്. കാരണം നമ്മുടെ ഈ ഇത് ഒത്തിരി ലൂസായി പോകരുത്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിലിട്ട് 30 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നീട് എണ്ണയിലിട്ട്
ഫ്രൈ ആക്കാനുള്ളതാണ്. അപ്പം നമ്മൾ ഒത്തിരി ഇത് മസാല ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പോലെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇത് പാകത്തിനുണ്ട്. അപ്പോൾ ആ ഒരു മുട്ട മതിയാവും. പിന്നെ തീരെ ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ ചിലപ്പം നമുക്ക് കുഴയ്ക്കുമ്പോൾ മൈദയെല്ലാം കൂടെ കുഴച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പിന്നെ നമുക്ക് രണ്ട് മുട്ട എടുക്കാം. അപ്പോൾ ഞാനിത് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. ഫ്രിഡ്ജിലോ പുറത്തോ വെക്കാവുന്നതാണ്. അപ്പോൾ അരമണിക്കൂർ മിനിമം വേണം. അതിൽ കൂടുതൽ കുറച്ചും കൂടെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാക്കി കുറച്ച് ചിക്കനുണ്ട്, ബോൺസും എല്ലാം കൂടെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ നമ്മൾ ഇതിന് മുമ്പാക്കിയ പോലെ ചിക്കൻ കപ്പ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ ചിക്കൻ കറി വെച്ചില്ലേ, അപ്പോൾ അതുപോലെ ഞാൻ വെക്കാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് ആകുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമുള്ള മസാലകളും ബാക്കി സാധനങ്ങളും എടുക്കാം. പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞു. ഞാനത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനടുപ്പ് വെച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മീഡിയം തീയിലിട്ടിട്ട് ഇത് തിരിച്ചും മറിച്ച് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പുറം പെട്ടെന്ന് കരിയും ചെയ്യും, ഉള്ളു വേവത്തുമില്ല. അതുകൊണ്ട് ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് ബ്രൗൺ കളറായി വന്ന സമയത്ത് ഞാനത് മറിച്ചിട്ടു. അപ്പം മറ്റേ സൈഡും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ചിക്കനും വറുത്ത് കോരിയെടുക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കുവാൻ ആവശ്യമായ സാധനങ്ങൾ, ഞാനിവിടെ ഒരു രണ്ട് വലിയ സവോള ഇതുപോലെ വലിയ പീസസായിട്ട് മുറിച്ച് അടർത്തി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ അടർത്തി എടുക്കുക, അല്ലെങ്കിൽ എല്ലാം കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ മുറിച്ചതിന് ശേഷം അടർത്തി ഇടുക. പിന്നെ ഞാൻ എനിക്ക് രണ്ട് ചെറിയ ക്യാപ്സിക്കുമായിരുന്നു, അപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഞാനത് രണ്ടും ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് ചില്ലി ചിക്കനകത്ത് ഈ ക്യാപ്സിക്കും സവോളയും അത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നതാണ്. ഇനിയിപ്പം വലിയൊരു ക്യാപ്സിക്കം ആണെങ്കിൽ ഒരെണ്ണം മതിയാവും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. അതുപോലെ സവോള പിന്നെ രണ്ടെണ്ണം ഞാൻ വലുതാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പച്ചമുളക്, പച്ചമുളക് ഇതുപോലെ ഞാനിങ്ങനെ ചരിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനിവിടെ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളിയുണ്ട്, അത് ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കുന്നവർക്ക് പേസ്റ്റാക്കി ഇടാം, ഇല്ലാത്തവർക്ക് ചതച്ചിടുന്നവർക്ക് ചതച്ചിടാം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞിടാം. ഞാനിവിടെ കുട്ടികൾക്ക് ഇത് ഇങ്ങനെ പേസ്റ്റാക്കിയൊക്കെ ചേർക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ അരിഞ്ഞിടുന്നത്. അപ്പം ഇത് അവർ പറക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് സോയാ സോസ് വേണം, ടൊമാറ്റോ സോസ് വേണം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഗ്രേവിക്ക് തിക്നെസ് ഉണ്ടാക്കാൻ വേണ്ടി കലക്കി ഒഴിക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ വേണം. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി വേണം. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് മുതൽ ഒരു ഗ്ലാസ് വരെ ഇളം ചൂട് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണം. പിന്നെ നമ്മൾ ഈ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. ഇനി ബാക്കി ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. ഇവിടെ ചില്ലി ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പേ വെച്ചു, അതിനകത്തേക്ക് ഓയിലൊഴിച്ചിട്ടുണ്ട്. ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുവാനായിട്ട് വെളിച്ചെണ്ണ ഒഴികെ മറ്റ് ഓയിലുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ അങ്ങനെ എന്തെങ്കിലും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ചിക്കൻ വറുക്കാൻ നമ്മൾ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ഉപയോഗിച്ച എണ്ണ അത് ചൂടോടുകൂടി അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എണ്ണ തണുത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത് ചൂടാക്കിയൊക്കെ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ആ വറുത്ത എണ്ണ ചൂടോടുകൂടിയുള്ളത് തന്നെ ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. അപ്പം വെളിച്ചെണ്ണ ഒഴികെ ഏതെണ്ണ വേണേലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് കൂടുതലുണ്ട്. ഇത്രയും ആവശ്യമില്ലാത്തവർക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്.
ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഇടുന്നത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് പിന്നെ ഫ്രൈ ആയി വരണ്ട ഒരു ഹാഫ് കുക്ക്ഡ് ആയാൽ മതി അതായത് ഒരു പകുതി ഒന്ന് വാടിയ വരുമ്പത്തിൽ നമുക്ക് ആയി കിട്ടിയാൽ മതി നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിനകത്തേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം സവോളയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കമൊക്കെ ഒരു പകുതി വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ സോയാ സോസ് രണ്ട് സ്പൂൺ സോയാ സോസ് ഒഴിച്ചു ഒരു മൂന്ന് സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ഞാൻ സാധാരണ ഇത് അളമൊന്നുമല്ല ഒഴിക്കുന്നത് ഇത് കണക്കിന് അങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അളന്നൊക്കെ ഒഴിക്കുന്നത് ഇതൊക്കെ ഒരു കൈയളവിന് അങ്ങ് ഒഴിക്കുകയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു അര ഗ്ലാസ് ഇളം ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് റെഡ് ചില്ലി സോസ് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചാലും കുഴപ്പമില്ല പിന്നെ ഞാൻ സോയാ സോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കുറച്ച് കുറവായിരുന്നു ഞാൻ രണ്ട് സ്പൂൺ ഒഴിക്കാൻ ഇല്ലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് ഞാൻ ഒഴിച്ചു അപ്പം ഇതിനകത്ത് റെഡ് ചില്ലി സോസ് ഒഴിക്കേണ്ടവർക്ക് കുറച്ച് ഒഴിക്കാം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ഇളം ചൂട് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം ഈ കോൺഫ്ലവർ വെള്ളത്തിൽ പെട്ടെന്ന് അലുത്ത് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് അതിങ്ങനെ കലക്കി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തീ കൂട്ടി വെച്ച് തന്നെ പിന്നെ ഈ ഹോട്ടലിലൊക്കെ സാധാരണ ചില്ലി ചിക്കൻ കിട്ടുമ്പോൾ അതിന് നല്ല റെഡ് കളറൊക്കെ ഉണ്ടാവും അപ്പം അതിനകത്ത് നമുക്ക് റെഡ് ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴേ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ കളർ വേണമെന്നുള്ളവർക്ക് സാധാരണ ആൾക്കാർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല റെഡ് കളറൊക്കെ ചേർത്തിട്ട് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ എടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പം പിന്നെ നമുക്ക് ഇവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിതിനകത്ത് കളറുകളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ കളറൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല റെഡ് കളറിലായിട്ട് ഉണ്ടാവും നമുക്ക് ഇതൊന്ന് തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പം സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നവർക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മുറിച്ചിട്ടിട്ട് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇനി അതിന് പകരമായിട്ട് സെലറി ചേർത്താലും നല്ലതാണ് അപ്പോൾ അതൊക്കെ കയ്യിലുള്ളവർക്ക് അതൊക്കെ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നിർബന്ധമില്ല ഇങ്ങനെ ഇടുവാണെങ്കിൽ അതിന് ഒരു ഫ്ലേവറൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചില്ലി ചിക്കൻ ഓഫാക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ചിക്കൻ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് എളുപ്പമാണ് ഉണ്ടാക്കുവാൻ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക
പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റുകളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിരുന്ന ബീഫ് ചില്ലിയുടെയും ചിക്കൻ കപ്പ ബിരിയാണിയുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. എല്ലാവരും അത് കാണാത്തവരൊക്കെ കണ്ടു നോക്കുക, അഭിപ്രായം പറയുക, ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും താങ്ക്സ്.